ഒരാൾ കയ്യിൽ നിസാബെത്തിയ സ്വർണം അയാളുടെ കൈവശമുണ്ട്, അയാൾക്ക് കടമുണ്ട്. എന്തുകൊണ്ട് ആ കടം അയാൾ ആ സ്വർണം കൊണ്ട് വീട്ടുന്നില്ല? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണത്. പല ആളുകളും അവരുടെ കയ്യിൽ ധനം കടം വീട്ടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ധനം വെച്ച്, ഇപ്പം വലിയ വീടുള്ളൊരു വ്യക്തി, അയാൾക്ക് ആ വീടിൽ നിന്ന് മാറി അത്യാവശ്യം അയാൾക്ക് താമസയോഗ്യമായ മറ്റൊരു വീട്ടിലേക്ക് മാറിയാൽ തൻ്റെ കടങ്ങൾ വീട്ടാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ നിസാബെത്തിയ ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡിൻ്റെ സക്കാത്ത് ആ ഗോൾഡ് സക്കാത്തിൻ്റെ അർഹരായ ആളുകൾക്ക് നൽകണം. തൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ആ സക്കാത്തിൻ്റെ പണം ഉപയോഗിക്കാമോ എന്നല്ല അയാൾ ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് സ്വന്തമായി തൻ്റെ ധനത്തിൽ നിന്നും കടം വീട്ടാൻ സാധിക്കാത്ത, കടം വീട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും സാധിക്കാത്ത കടക്കാരനാണ് എന്ത് ചെയ്യുന്നത്? സക്കാത്തിൽ നിന്ന് കടക്കാരൻ എന്ന ഇനത്തിൽ അർഹിക്കുന്നത്. നേരെ മറിച്ചിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് നിസാബെത്തിയ ഗോൾഡ് എൻ്റെ കൈവശമുണ്ട്, ആ ഗോൾഡിൻ്റെ സക്കാത്ത് എൻ്റെ കടത്തിലേക്ക് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം, നിങ്ങളുടെ കടത്തിലേക്ക് നിങ്ങളുടെ ഗോൾഡ് നിന്ന് നിങ്ങൾ എന്ത് ചെയ്തോ കൊടുത്തോ. അതാണ് ആ വിഷയത്തിനുള്ള മറുപടി.